ദൈവമേ മാക്സിമുഷൻ വൈകുമല്ലോ, ഒന്ന് മാറ എങ്ങോട്ടാടാ? നിന്റെ ആർക്കെങ്കിലും വായു ഗുളിക മേടിക്കാനുണ്ടോ? പോണ പോക്കണ്ടില്ല, അവൻ വലിയ പുള്ളിയാണെന്നാ വിചാരം. ദാ പോയവൻ ആരാന്നറിയാമോ? 8 കൊല്ലം അടുപ്പിച്ച് സ്കൂൾ ടോപ്പറായവനാ, എന്നിട്ടും അവന് പോരാ. ഇവനെന്താ വട്ടാണാ? മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട പാസ്സാവണ, പഠിച്ചു പഠിച്ചു വട്ടായതായിരിക്കൂടെ. അജു, ഇതൊന്ന് പറഞ്ഞുതരോടാ. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, വെറുതെ മിസ്സിനെ ബുദ്ധിമുട്ടിക്കാൻ. ഇത് ഭയങ്കര എളുപ്പമല്ലേ, ഞാൻ ചെയ്തുതരാം. ശ്യാമേ, ഡി ശ്യാമേ എത്തിയിട്ടുണ്ട്. ഇന്നും കയ്യിൽ ഗൈഡ് കാണില്ല. എങ്ങനെ തുടങ്ങും? ആ മോനെ, ഗൈഡ് എവിടെ? ഇന്നും ഉണ്ടായടാ ഒരു ആക്സിഡന്റ്, അവിടെ നിൽക്കേണ്ടതാണ്. അതാ അച്ഛൻ. അതിനച്ഛൻ ഓങ്കോളജിസ്റ്റ് അല്ലേ? എടാ നീ ഒന്ന് കേക്ക്, ഞാനൊന്ന് പറയട്ടെ. കേക്കണ്ട, ഞാൻ പറയാം. അയാൾക്ക് 5 കുപ്തി രക്തം വേണ്ടിയിരുന്നു. ദാനശീലനായ അച്ഛൻ അത് കൊടുത്തു. ഇത് ഇതും കൂട്ടി ഈ ആഴ്ച 36-ാമത്തെ കുപ്പി രക്തം അച്ഛൻ കൊടുക്കണം. ഇനി ഇതിൽ വല്ലതും ബാക്കിയുണ്ടോ? അയ്യോ, സംഗതി സീരിയസ് ആയിരുന്നു. അതെ, ഞാനും സീരിയസ്. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി, വലിയ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അഭിനയം വലിയ പോരാ. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇത്തവണത്തെ സ്കൂൾ ടോപ്പർ എന്റെ ക്ലാസ്സിൽ നിന്നാണ്. ഇത്തവണ എല്ലാത്തിനും 60-ൽ 58 മാർക്ക് നേടിയ അമീറാണ് നമ്മുടെ സ്കൂൾ ടോപ്പർ. ആൻ, നിന്നോട് സംസാരിക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാനിപ്പോൾ. ടീച്ചർമാരോടും കുട്ടികളോടും മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഇനി നിന്നോടും കൂടി മറുപടി പറയാൻ എനിക്ക് വയ്യ. എല്ലാം ആ അലവലാതി കാരണം. അജു, നീ അവനെ കുറിച്ച് അറിയണ്ട സംസാരിക്കണേ. നീ അവനെ വക്കാലത്ത് പറയാൻ വിളിച്ചാണോ? എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നില്ല. അജു, അജു. അമീർ, ഞാൻ നിന്നെ സ്കൂളിൽ മുഴുവനും നോക്കി, നീ എവിടെയായിരുന്നു? ഇത് തരാൻ സിന്ധു മിസ് വിളിച്ചതാ. കോമ്പറ്റീഷന്റെ ബുക്ക്ലെറ്റ് അല്ലേ? നീ ആ മാത്സ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തോ? ഇല്ല, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ? അതവിടെ ഇല്ലേ? ഇല്ല, ഉറപ്പാ. മോനെ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഇത് ചേട്ടന്റെ ആണോ? അതെ, എനിക്ക് ആ ഗ്രൗണ്ടിൽ കിടന്ന് കിട്ടിയതാ. മോൻ പോയിക്കോ, പോയിക്കോ. ശരി. അമീർ, അർജുൻ, രണ്ടുപേർക്ക് ഓൾ ദി ബെസ്റ്റ്. നാളെ തകർക്കണം, രണ്ടുപേരും ജയിച്ചു വരണം. ഓക്കേ? ജയിക്കും. അമീർ അല്ല ഞാൻ, അർജുൻ.
വിക്കി, നാളെ അവൻ എക്സാം എഴുതാൻ പാടില്ല. പൊക്കിയിരിക്കടാ. അജു, നീ ഇങ്ങനെ ടെൻഷൻ ആടാ, എനിക്ക് ചിരി വരുന്നു. പക്ഷെ നീ ചൂടാവില്ലേ? ഞാൻ മന്നു ബ്രോ. വിക്കി എവിടെ? എന്താടാ, എന്തായി, എന്തു വെച്ചി? വിക്കി എവിടെ? എടാ അമ്മുങ്ങടാ. ശ്യാമേ, ആ വന്നോ. നാളെ അവൻ നമ്മുടെ അജുവിന്റെ കൂടെ സയൻസ് എക്സാം എഴുതുന്നുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്താ എന്താ ചെയ്യാം? അന്നവനെ പ്രതീക്ഷ ഓർഫനേജിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ കുറച്ച് ആയുസുള്ളുവെന്ന് അവനറിയായിരുന്നു. പക്ഷേ അവൻ്റെ മുഖത്തെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി മറക്കാനാവുന്നില്ല. കീമോ ചെയ്തിട്ട് വേദന മാത്രമേ ശമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ ഇളം പുഞ്ചിരിയുമായി പറഞ്ഞു, ഡോക്ടർ, എനിക്ക് മരിക്കുന്നത് വരെ പഠിക്കണം. ഹലോ സിസ്റ്റർ, ഞാൻ ഡോക്ടർ കിഷോർ കുമാറിൻ്റെ മകനാണ്. സിസ്റ്റർ ഒന്ന് നാളെ എക്സാമിന് മുമ്പ് അമീറിനോട് സ്കൂളിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് ഒന്ന് വരാൻ പറയോ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹ 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